So my dear students, what can we do more? Or what can the teacher do more for having a culturally responsive pedagogy in the classroom? Yes, I may ask Shahima, just tell me. I think she's here, yes. Yes, Shahima. Yes, sir. Yes, Shahima, what can we do more? So we have told some points here. Anything more? Yes. Sir, go ahead, please. So we are told that the teacher should do, or the teacher should take different measures for accepting culturally responsive pedagogy as the teaching method in his or her classroom. So we have told that the teacher should visit the homes of the students, the teacher should attend the celebrations, different celebrations at the locality. The teacher should read some books on the folk arts and such things at some locality. The teacher should meet some community leaders. The teacher should realize that he or she also is a part of the social diversity. That the teacher should make the students accept a social diversity, and the teacher should encourage, or the teacher should motivate the students to keep mutual respect and mutual love toward between them, I mean towards the cultural aspects of other students. Then what can we do more? Pinendaka cheyan sadhi നമുക്ക് അവരുടെ വീടുകൾ സന്ദർശിക്കാം, അവരുടെ ഭാഷയെക്കുറിച്ച്, അവരുടെ ഡയലക്റ്റിനെ കുറിച്ച്, അവരുടെ നാട്ടിലുള്ള കലാരൂപങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാം. നമുക്ക് അവിടെയുള്ള സമുദായ നേതാക്കന്മാരുമായി കോണ്ടാക്ട് ചെയ്യാം. അവരുടെ നാടുകളിൽ നടക്കുന്ന പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങളിലും ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കാം. ഇതൊക്കെ വഴി നമുക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം ക്ലാസ് റൂമിൽ കുട്ടികളെ പരസ്പരം ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ സംസ്കാരത്തെ ആദരിക്കാനും മനസ്സിലാക്കുവാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുക. അതുപോലെ ക്ലാസ് റൂമിൽ വേണമെങ്കിൽ വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ കൊണ്ട് അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകുക. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പിന്നെ എന്തൊക്കെയാണ് ടീച്ചർ ചെയ്യേണ്ടത്? യെസ്. Teachers should give importance to cultural pedagogy. So I think we have already given almost all the points here. Yes. So I have told you that we. Sir. Should... Yes, Roxana. Sir. No. ഫോർമലി അല്ലെങ്കിലും എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അവര് ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിന്റെ ജെന്യുവൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, ആ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കുട്ടികളുടെ ശരിയായ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന്. അപ്പൊ അവരുടെ ജെന്യുവൻ ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയല്ലേ. അവരുടെ ശരിയായ ഇത് വരുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് ഫോർമലായിട്ട് അതിന്റെ ആൻസറിൽ വരുമോന്ന് അറിയില്ല, എങ്കിലും എന്റെ ഒരു ഇതിൽ തോന്നിയത് ഞാൻ പറഞ്ഞത്. For that, I think you should have some indirect observation, because you have to observe your students. You have to observe your students means without their knowing. They should not know that you are observing. And when you observe your students out of the classroom, then you can realize their real behavior, their real language, their real talent and such things. Okay, you're right, Farsana. So we can tell that observing the behavior patterns of students, observing them indirectly, without informing them. Yes, you're right, Farsana. Okay.
important. So I have told you that no point is faulty point, because when you give a point, you should be able to prove it. That's only the important thing. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പോയിന്റ് തോന്നുമ്പോൾ ഒരിക്കലും അത് തെറ്റായിരിക്കില്ല. പിന്നെ നമ്മൾ അതിനെ അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റ് പറഞ്ഞത് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു കഴിവ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. അതാണ്, ഇതൊക്കെ ഒരു ജനറൽ ടോപ്പിക് ആണ്. ഇത്തരം വിഷയങ്ങൾ ശരിക്കും നമുക്ക് തന്നെ ഒരുപാട് പോയിന്റുകൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ സാധിക്കും. യു ആർ റൈറ്റ് ഫോർ സാർ. നമ്മൾ കുട്ടികൾ അറിയാതെ അവരെ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ അവര് പുറത്തിങ്ങനെ ഈ ഇന്റർവെൽ സമയത്ത് കളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ അറിയാതെ അവരെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ഭാഷ ഏതാ, നമ്മൾ ചിലപ്പോൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞാൽ എന്റെ ഭാഷയിൽ സംസാരിച്ചാൽ എന്നെ എല്ലാവരും കളിയാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കുട്ടികൾ സംസാരിക്കുന്നു ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ററാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെൽഫ് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെന്തെന്ന് അറിയോ, നേരത്തെ ഒരു കടലാസിൽ എഴുതി വെക്കും എന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കും. അപ്പോ അവരുടെ യഥാർത്ഥ ഭാഷയെ കുറിച്ച് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് അവരോട് സംസാരിക്കുന്നതിനേക്കാളും നന്നായിരിക്കും. ഈ പറഞ്ഞതുപോലെ, ഫർസാന പറഞ്ഞതുപോലെ, അവരെ നമ്മൾ നിരീക്ഷിക്കുക, അവരറിയാതെ നമ്മൾ നിരീക്ഷിക്കുക. അവർ കുട്ടി മറ്റു കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ക്ലാസ്സിന് പുറത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇന്റർവെല്ലിന്റെ സമയത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തരുടെയും സാംസ്കാരിക പശ്ചാത്തലം വേണമെങ്കിൽ, ഒരു കീൻ ഒബ്സർവേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ, നല്ലൊരു നിരീക്ഷണ പാഠം നമുക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് 2 മിനിറ്റ് കൂടിയാണുള്ളത്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. Teachers should avoid prejudice about the cultural aspects of different students who come from different cultural backgrounds. And this is something important. Teachers should never keep any sort of prejudice. മുൻവിധി ഒരിക്കലും ഉണ്ടാകരുത്. ഒരു ചിലപ്പോൾ ചേരി പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും, കടലോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും, തീരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും, കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും, ചിലപ്പോൾ ചില പ്രത്യേക സമുദായങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും. ആ സമുദായത്തിൽ നിന്ന് വരുന്നവരല്ല, അവരങ്ങനെയായിരിക്കും. അവന്റെ സംസ്കാരം ഇങ്ങനെയായിരിക്കും, അവന്റെ സംസ്കാരം അങ്ങനെയായിരിക്കും, അവനല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ്. അങ്ങനെ ഒരു മുൻവിധി ഒരിക്കലും ടീച്ചേഴ്സിന് ഉണ്ടാകരുത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ നാളെ അധ്യാപകരായാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കുട്ടിയെ കുറിച്ചും മുൻവിധി ഉണ്ടാകരുത്. ആരെക്കുറിച്ചും. ചിലപ്പോൾ നാളെ അവൻ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് നമ്മളെക്കാൾ വലിയ ആളായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി. ടീച്ചേഴ്സ് ഷുഡ് അവോയ്ഡ് എനി സോർട്ട് ഓഫ് പ്രെജുഡൈസ് about any cultural aspect of any student in the classroom. Time is 11:30. Now you know what culturally responsive pedagogy is, and you know how can a teacher effectively utilize culturally responsive pedagogy in his classroom. Thank you very much. You can keep the classroom. Yes. Yes, Shahima. Teacher should be a role model now. We can add that point also. Yeah. Teacher should be a role model. Okay, this point also can be included there, Shahima, because you should respect the cultural aspects of others. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ്റൂമിൽ ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ, ഞാനൊരു സ്ഥലത്ത് ഒരു ദിവസം പോയിരുന്നു, അവിടുത്തെ ആളുകളൊക്കെ പിന്നെ നിലത്തിരുന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്, ഒരു പരിഷ്കാരവും ഇല്ലാത്തവരാണ്, ഒരു സംസ്കാരവും ഇല്ലാത്തവരാണ് എന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പരസ്പരം അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, ആദരിക്കാൻ, പഠിപ്പിക്കാൻ സാധിക്കും? അതൊരിക്കലും സാധിക്കില്ല. അപ്പൊ നമ്മളെല്ലാ സംസ്കാരത്തെയും ബഹുമാനിക്കുന്നവരാണ്. നിങ്ങളൊരു സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പകർത്തുന്നില്ലെങ്കിൽ കൂടി അധ്യാപകർ അതിനെ ആദരിക്കുന്നവരാണ്. അതിലൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു ഒരു കാര്യത്തെയും ഒരു സംസ്കാരത്തെയും നമ്മൾ അവമതിക്കുന്നവരാകരുത്. സോ ദിസ് പോയിന്റ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിഗ്നിഫിക്കന്റ് പോയിന്റ് ഇൻ ദിസ് കേസ്. Teachers should be a role model for the students to make them respect the cultural aspects of others. I'm sorry, I have taken 1 extra minute. Thank you very much. And you can leave the classroom and you can have an interval of 10 minutes. Then after that, you can rejoin the class given by
another teacher. Thank you. Thank you. Thank you, sir. Thank you, sir. Yes, welcome, my dear students. You can just leave the class.